നീണ്ട ഇടവേളയ്ക്ക് ശേഷം മകന്റെ കൈയും പിടിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ഒരുങ്ങുകയാണ് സോണിയാഗാന്ധി എന്ന നേതാവ്. കോൺഗ്രസിലെ ഏറ്റവും പ്രഗത്ഭയായ വനിതാ നേതാവ് തന്നെയാണ് സോണിയാഗാന്ധി. കോൺഗ്രസിനെ ഇന്നീ കാണുന്ന നിലയിലേക്ക് വളർത്തുന്നതിൽ സോണിയാഗാന്ധി എന്ന നേതാവ് എടുത്തിട്ടുള്ള എഫേർട്ട് ചെറുതൊന്നുമായിരുന്നില്ല. എന്നാൽ അനാരോഗ്യം കാരണം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന സോണിയാഗാന്ധി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ അത് എതിർപാളയങ്ങളെ വിറപ്പിക്കുകയാണ്, കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. പ്രതിപക്ഷ മഹാസഖ്യത്തിലെ പാർട്ടികൾക്കും നേതാക്കൾക്കും അത്താഴ വിരുന്നൊരുക്കിക്കൊണ്ടാണ് സോണിയാഗാന്ധി ഒരിടവേളയ്ക്ക് ശേഷം രംഗപ്രവേശനം ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ബി ജെ പിക്കെതിരായ പോരാട്ടം ഏറ്റെടുക്കാൻ സോണിയാഗാന്ധി ബാംഗ്ലൂരിലേക്ക് എത്തുകയാണ്. സോണിയ എത്തുമ്പോൾ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു ചേരുന്ന സ്ഥിതി വിശേഷം. ഒരു കാലത്ത് ബി ജെ പിയുടെ അതിവിശ്വസ്തരും സഖ്യകക്ഷികളുമായിരുന്ന പാർട്ടികൾ പോലും ഇന്ന് പ്രതിപക്ഷ ചേരിയിൽ അണിനിരന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നടക്കുന്ന പ്രതിപക്ഷ മഹാസമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടിക്കൊപ്പം വേദി പങ്കിടാൻ ഈ പ്രതിപക്ഷ സഖ്യകക്ഷികളും എത്തുകയാണ്. ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന മഹാപ്രതിപക്ഷ സഖ്യ യോഗത്തിന്റെ നേതൃത്വം സോണിയാഗാന്ധി ഏറ്റെടുക്കുകയാണ്. ഇത് രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ അധ്യായത്തിന് വഴി തുറക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറഞ്ഞു വെക്കുന്നത്. ബി ജെ പിയെ പ്രതിരോധിക്കാൻ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തുകയാണ്. പ്രതിപക്ഷ സംയുക്ത കൂട്ടായ്മയുടെ രണ്ടാം യോഗത്തിൽ 24 പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കുകയാണ്. പുതിയതായി 8 പാർട്ടികളാണ് അണിനിരക്കുന്നത്. ബീഹാറിലെ പട്നയിലാണ് പ്രതിപക്ഷ കൂട്ടായ്മ ആദ്യ യോഗം ചേർന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ബാംഗ്ലൂരു യോഗത്തിൽ പങ്കെടുക്കും. അതായത് പ്രതിപക്ഷ നേതൃത്വം സോണിയാഗാന്ധി നേരിട്ട് ഏറ്റെടുക്കുന്നു എന്നർത്ഥം. ഏക സിവിൽ കോഡ് വിഷയത്തിൽ പ്രതികരണത്തിന് ഏകീകൃത രൂപം കൈക്കൊള്ളുക കൂടി വിശാല സഖ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ധ്രുവീകരണം ശക്തമാക്കാൻ ബി ജെ പി നടത്തുന്ന അജണ്ടകൾക്കെതിരെയും മഹാപ്രതിപക്ഷ യോഗം ചർച്ച ചെയ്യും. യോഗത്തിന് മുന്നോടിയായി സോണിയാഗാന്ധിയുടെ ആതിഥേയത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് അത്താഴ വിരുന്നൊരുക്കുന്നുണ്ട്. ഈ വിരുന്നിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ സ്വീകരണമാണ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കുന്നത്. നിരവധി വിഷയങ്ങളാണ് മഹാപ്രതിപക്ഷ യോഗത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഏക സിവിൽ കോഡാണ്. ബി ജെ പി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ടകളിൽ ഒന്ന് തന്നെയാണത്. മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ NCP പിളർപ്പ് തന്നെ. മറ്റൊന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷം എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന ചോദ്യത്തിനുള്ള മറുപടികളും. ഇത്തരത്തിൽ വലിയ അജണ്ടകൾ തന്നെയാണ് ഇക്കുറി ചേരുന്ന മഹാപ്രതിപക്ഷ സഖ്യത്തിലുള്ളത്. യോഗത്തിനെ ബി ജെ പി നേതൃത്വം സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത്. 18 ഡൽഹിയിൽ NDIയുടെ നേതൃയോഗം നടക്കുന്നുണ്ട്. NCP അജിത് പവാർ വിഭാഗം, ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പസ്വാൻ, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി തുടങ്ങിയവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള NDIയുടെ ആദ്യ യോഗമാണ് ഇവിടെ നടക്കുക. ഇതിനിടയിലാണ് സോണിയാഗാന്ധി തന്നെ നേതൃത്വം നൽകുന്ന മഹാപ്രതിപക്ഷ യോഗം DK ശിവകുമാറിന്റെ മണ്ഡലിൽ നടക്കുന്നത് എന്ന പ്രത്യേകതകൾ കൂടിയുണ്ട്.